ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മളെപ്പോഴും ഈ എസ് ടി എസ് സ്ക്രീൻ കാണാറുള്ളത് വളരെ അടുത്ത് നിന്നാണെങ്കിൽ കുറച്ച് ദൂരെ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം എപ്പോഴും ഒരേ വ്യൂ എന്നാണ്, വ്യത്യസ്തമായ വ്യൂ എന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിടാറുണ്ട്. അതാണ് നമ്മളെ വീഡിയോയുടെ അപ്ഡേഷൻ. ഇപ്പോൾ നമുക്ക് ആദ്യമായി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ എൻഡോൺ ഡംപിങ്ങിനാണ്, ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡോൺ ഡംപിങ് വ്യൂ ആണത്. കുറച്ചുകൂടി നമുക്ക് ഹൈറ്റുള്ള പ്ലേസിൽ നിന്ന് ആയത് കാരണം കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വ്യൂയിലാണുള്ളത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരു പൊസിഷൻ പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഡ്രഡ്ജർ നമുക്കുണ്ട്. ഡ്രഡ്ജറിൻ്റെ ഔട്ട്പുട്ട് ഹോസ് ഇതാ ഇങ്ങനെ പോയി, ഇതാ പോയി ഇതിനകത്ത്, അതായത് ഇത്രത്തോളം ഇതാ ഇവിടെയാണ് ഡ്രഡ്ജിങ്ങിൻ്റെ ഔട്ട്പുട്ടുള്ളത്. അത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്നും ഈ എൻഡോൺ ഡംപിങ്ങിൻ്റെ അപ്ഡേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു എഞ്ചിൻലെസ് ബാർജ് അവിടെ തന്നെ ഉണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഒരു ഹെവി പൊസിഷൻ ബാർജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ പൊസിഷൻ ബാർജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. ഡിപ്പെൻഡ് മീൻസ് ആ പൊസിഷൻ നോക്കിയാണ് പോകുന്നത്. പിന്നെ നമുക്ക് ഹെവി എക്സ്കവേറ്ററും ഒരു എഞ്ചിൻലെസ് ബാർജ് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഡംപിങ്ങിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ലോറികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന, എപ്പോഴും നമ്മളെ വീഡിയോയിൽ പറയുന്ന പോലെ ഒരു പച്ച കളർ ക്രെയിനാണ്. അത് നമുക്ക് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ക്രെയിൻ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ആക്രോപോഡുമായിട്ട് ഒരു ലോറിയും തൊട്ടടുത്ത് തന്നെയുണ്ട്. ധാരാളം ലോറികൾ ഡംപിങ്ങിനായിട്ട്, സ്റ്റോൺ ഡംപിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും കാണാൻ സാധിക്കും. അതായത് ഇങ്ങനെയാണ് ഇവിടുത്തെ വർക്കുകൾ. ഒരു ഭാഗം മൊത്തവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്രോപോഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗമാണെങ്കിൽ നേരത്തെ നമ്മളീ പറഞ്ഞ പോലെ ഹെവി സ്റ്റോണും കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് കവർ ചെയ്ത ഭാഗം വളരെ കൂടിയിട്ടുണ്ടോ, വളരെ കുറച്ച് ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ വളരെ കൂടിയിട്ടുണ്ട്. കാരണം നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് ഒരാഴ്ചയിൽ രണ്ട് വീഡിയോ എന്ന കണക്കായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോ ആണ് ഇട്ടതെങ്കിലും ഈ ആഴ്ചയിൽ ഇന്ന് വെള്ളി ശനിയാഴ്ചയാണ്, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരാൻ സാധിച്ചില്ല. ഏതായാലും ഒരാഴ്ചയിൽ ഒരു വീഡിയോ ഞാൻ കൺഫേമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് ദൂരമാണ് ആക്രോപോഡ് ഫില്ല് ചെയ്യാനുള്ളത്. ബാക്കി എല്ലാ സ്ഥലവും ആക്രോപോഡ് ഫില്ല് ചെയ്ത് കൊണ്ടുവരുവാണ്. ഇങ്ങനെയാണ് തൊട്ടടുത്ത് നിന്നുള്ള സ്ട്രച്ച് വ്യൂവിൻ്റെ സ്ട്രക്ചർ തന്നെ. ഇതാ ഇപ്പം നമുക്കിങ്ങനെ നോക്കാം, ഉണ്ടോ, ഇങ്ങനെയാണ് പണികളെല്ലാം വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക് വാട്ടറിന് എത്ര മീറ്റർ ആയി എന്നുള്ളത് നമുക്ക് അത് സെൻട്രൽ ഹബ് ഉപയോഗിച്ച് നാളെ തന്നെ ഞാൻ അപ്ഡേഷൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ, അതായത് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി നമുക്ക് ബെർത്തിൻ്റെ സൈഡിലേക്ക് പോകാം. അതിൻ്റെ തൊട്ടടുത്തൊരു വ്യൂയിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെർത്തും അത് മാത്രമല്ല നമ്മുടെ യാർഡിൻ്റെ എക്സ്റ്റൻഷൻ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ബെർത്ത് ഏതാണ്ട് നമുക്ക് ഫസ്റ്റ് ഫേസിൽ 800 മീറ്റർ വേണ്ടെന്നുള്ളത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 650 മീറ്ററോളം ബെർത്തിൻ്റെ ഭാഗം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വളരെ ഫാസ്റ്റായിട്ടാണ് ബെർത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബെർത്തിൻ്റെ എൻഡ്, ഇപ്പോൾ ഫസ്റ്റ് ഫേസിൻ്റെ എൻഡ് പോർഷനിൽ നിന്നും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞൊരു ബാരക്കേഡ് പോലെയെന്നോ അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ പോലെയെന്നോ കെട്ടി നമ്മുടെ ഇതിലേക്ക് യാർഡിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി വരുന്നുണ്ട്. അത് ഏതാണ്ട് പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ആ പറയുന്ന ഇതെന്തിനാണ് കെട്ടുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഡ്രഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് തിരിച്ചു ഒലിച്ചു പോകാതിരിക്കാനും ആ മണൽ ഉപയോഗിച്ച് നമ്മുടെ യാർഡിൻ്റെ എക്സ്റ്റൻഷൻ വർക്ക് നടത്താൻ വേണ്ടിയാണ് ഈ ഒരു വർക്ക് നടക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ യാർഡിൻ്റെ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണൽ വെള്ളം പോയതിന് ശേഷം ആ മണലിൽ നിന്ന് മാക്സിമം വെള്ളം കളഞ്ഞ് അതിനുള്ള മെഷീൻസ് ഉണ്ട്, മാക്സിമം ഡ്രൈ ആക്കിയിട്ട് അത് ഫില്ല് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മുടെ ഇൻ്റർലോക്ക് ഇട്ടിട്ടാണ് നമ്മുടെ യാർഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. ഇത് ഇവിടെയാണ് യാർഡിൻ്റെ വർക്ക്, ഏതാണ്ട് കോൺക്രീറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിരിക്കുന്നു. വളരെ ദൂരം എന്നുള്ള വിഷയമാണ്. ഇതുണ്ടോ, ഈ പോർഷനിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുളം പോലെ കണ്ടെന്ന് പറഞ്ഞ സ്ഥലമെല്ലാം ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത് മണലുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇനി ഈ പറയുന്ന നാച്ചുറൽ സാൻഡ് ഫില്ല് ചെയ്ത് ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ യാർഡിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയാവുന്നതായിരിക്കും. ആ വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. അതാണ് നമ്മൾ ഈ വിഷ്വലിലൂടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടോ, ഇങ്ങനെ കാണുന്നത്. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ തലയുയർത്തി നിൽക്കുന്ന 4 STS ക്രെയിന് നമുക്കിവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റും നടക്കുന്നുണ്ട്. നമുക്ക് അടുത്ത 2-3 4-5 വ്യൂ എന്നായിരിക്കും നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ആ വ്യൂവിലേക്ക് പോയാൽ മാത്രമേ എത്രത്തോളം എഫിഷ്യൻസി ടെസ്റ്റ് ഏതൊക്കെ ക്രെയിൻ നടത്തുന്നുണ്ട്, കാന്റിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ നടത്തുന്നുണ്ട്, ഷിഫ്റ്റ് ഷോർട്ട് ക്രെയിൻ നടത്തുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് അടുത്തൊരു വ്യൂവിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വർക്ക് അപ്ഡേഷനിലേക്ക് നമുക്ക് അടുത്തൊരു വ്യൂവിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ ഭാഗത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും സുപരിചിതമാണ്. ഇത് നമ്മൾ കാണുന്നത് പോർട്ടിനകത്തൂടി യാർഡിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട വീഡിയോ ആണെങ്കിൽ ഡ്രഡ്ജ് ചെയ്ത മണലും വെള്ളവും വരുന്നതും
ട്രഡ്ജറും ബ്രേക്ക് വാട്ടറുമാണ് നമ്മൾ കണ്ടിരുന്നത് ആ വശത്തു നിന്നാണ്. ഇത് നമ്മുടെ പോർട്ടിനകത്ത് നിന്നും നമ്മുടെ യാർഡിലേക്ക് നോക്കുമ്പോഴുള്ള വിഷ്വലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. അത് ആ വളരെ ദൂരമായിട്ട് ഒരു ലോറി നാച്ചർ സ്റ്റോണുമായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടുള്ള ട്രഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു ബാരക്കേഡ് പോലെ ബ്രേക്ക് വാട്ടർ പോലെ കെട്ടിയെടുക്കുന്ന അവിടത്തേക്കാണ് ഈ സ്റ്റോണുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തെ വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നുണ്ട്. ആ ഹെവി ക്രൈൻസ് എക്യുപ്മെൻറ്റ്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല നമ്മുടെ കാൻഡിലിവർ റെയിൽമോട്ട് ഗ്രാൻഡ് ഇക്രൻ E04 E05 ഏറ്റവും ബാക്കിൽ തന്നെയുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ യാർഡിൻ്റെ ഭാഗത്ത് ധാരാളം നേരത്തെ ഡ്രഡ്ജ് ചെയ്ത മണലെല്ലാം കൂട്ടിയിട്ട് ലെവൽ ചെയ്യുവാണ് ആ ഭാഗത്തെല്ലാം. ഒരു വശത്തെല്ലാം നമ്മൾ ഇങ്ങോട്ട് വരുംതോറും ഇവിടെയെല്ലാം ഇൻ്റർലോക്ക് ഇട്ട് ലെവൽ ചെയ്തിരിക്കുന്നു. പിന്നെ നമുക്ക് പിന്നെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നത് നമുക്ക് എൻഡോൺ ഡംപിങ്ങിനായിട്ട് അതാ നമ്മുടെ ഇഞ്ചിലെസ് ബാർജിലെ സ്റ്റോണ് കൊണ്ടുവന്ന് അത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് പിക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുമാത്രമല്ല തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെ നമ്മുടെ ബെർത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അതാ നമ്മൾ ഈ ക്രെയിനൊക്കെ നിൽക്കുന്ന ബെർത്തിൻ്റെ കോൺക്രീറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വിഷ്വൽസാണ് നമുക്ക് ഇവിടെ ഈ വിഷ്വൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നത് ഇതാണ് ഈ വശത്തു നിന്നുള്ള വ്യൂ. ഇനി നമുക്ക് കുറച്ച് സൂമൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ തന്നെ സൂമൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം നാച്ചർ സോൺ ഉണ്ടായിരുന്ന സ്ഥലത്തെല്ലാം നാച്ചർ സോൺ കുറഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള ബെർത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം സ്ലാബുകളുണ്ട്. ആ സ്ലാബുകളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല ബാക്കിയുള്ള സ്ലാബെല്ലാം വണ്ടിയിൽ പിക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുവാണ് നമ്മൾ ഈ ഭാഗത്തെല്ലാം. പിന്നെ തരംതിരിച്ചുള്ള നാച്ചർ സോണെല്ലാം ഇവിടെയും ധാരാളമായിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന കാണാൻ സാധിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് നൊട്ടിൻ്റെ ബൗണ്ടറി വാളിൻ്റെ പണികളും ഇതെല്ലാം അവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിൻ്റെ അവിടുത്തെ പണികളും നമുക്ക് ഉടന്നാൽ അതാ ലെവൽ ചെയ്തെല്ലാം കാണാൻ സാധിക്കും. തിരിച്ച് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വശത്തോട്ട് വന്നു കഴിഞ്ഞാൽ ധാരാളം സ്റ്റോണുകൾ ലോറിയിൽ കൊണ്ടുപോകുന്ന കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് E02 നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഷിഫ്റ്റ് ഷോർട്ട് ട്രെയിനും നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ധാരാളം കണ്ടെയ്നർ അവിടെ വെച്ചിട്ടുണ്ട്. എഫിഷ്യൻ്റ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കണ്ടെയ്നർ അവിടെ വെച്ചിട്ടുള്ളത്. അത് നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഇഞ്ചിൻലെസ് ബാർജിൽ കണ്ടെയ്നർ വെച്ചിട്ട് ഷിഫ്റ്റ് ഷോർക്കൺ ഉപയോഗിച്ച് ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ യാർഡിനകത്ത് വെക്കുന്നൊരു വ്യൂ ഉണ്ട്. അതിപ്പോൾ ഞാൻ വരുന്ന ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്കത് കാണാൻ സാധിക്കുമെങ്കിൽ വിഷ്വൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല E01 ആകട്ടെ ഈ കണ്ടെയ്നർ പിക്ക് ചെയ്ത് ഇങ്ങനെ ഉണ്ടോ ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് അടുക്കി വെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത്. അത് E01 E02 അങ്ങനെ തന്നെയാണ്. അതാണ് ഇപ്പോൾ നടക്കുന്നുണ്ടോ, അതിങ്ങനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് മാറ്റുവാണ്. അങ്ങനെ ഒന്നിന് മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നുണ്ടോ. അത് അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. ഇതാ പിക്ക് ചെയ്യുന്നു. ഇത് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അത് കാൻഡിലിവർ റെയിൽമോട്ട് ഗ്രാൻഡ് ഇക്രൻ E01 ആണ്. ആ സമയത്ത് E02 കുറച്ചുകൂടി മുന്നിലോട്ട് നീങ്ങുന്നുണ്ടോ. അതേസമയത്ത് മുന്നിലോട്ട് നീങ്ങുന്നതാണ്. എനിക്ക് തോന്നുന്നു E01 മുന്നോട്ട് നീങ്ങേണ്ടതാണ് കേട്ടോ. അതും അതേ ട്രാക്കിലൂടെ മുന്നോട്ട് നീങ്ങുവാണ്. രണ്ടും ഒരേ ഫ്രെയിം തന്നെ നമുക്ക് കിട്ടുണ്ടായി കേട്ടോ. അതിങ്ങനെ നീങ്ങുവാണ്. ഇതാ നീങ്ങി. ഇനി ഇത് അവിടെ അൺലോഡ് ചെയ്യാനായിരിക്കാം. അവിടെ എത്തി. കുറച്ചുകൂടി നീങ്ങുവാണ് ഫ്രണ്ടിലോട്ട് E01. ഇത് വളരെ ദൂരെ വന്നാൽ മാത്രമാണ് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത്രയും വ്യക്തതയില്ല, കാരണം അത് വലിയൊരു ക്രെയിനാണ് E01. ദൂരെ വന്നാൽ തന്നെ നമുക്കത് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാണുന്നത് നിങ്ങളാണ് പറയേണ്ടത് അത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് പിന്നെയും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. നല്ലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതോടൊപ്പം ഒരു ലൈക്ക് കൂടി ചെയ്യണം. അത് E01 അവിടെ എത്തി. വളരെ സാവധാനമാണ് അത് നീങ്ങുന്നത്. ഇനി അടുത്ത് അൺലോഡ് ചെയ്യുവാണ് അവിടെ കണ്ടെയ്നർ. അത് സാവധാനം താഴേക്ക് വരുവാണ്. ണ്ടോ
എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോ കണ്ടെയ്നറും ഓരോ സ്ഥലത്തും ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ട് പോവുകയാണ്. ഇപ്പം 1, 2, 3, 4, 5, 6 എണ്ണമാണ് ഈ അടുക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് എടുത്ത് 6 എണ്ണം അപ്പുറത്ത് വയ്ക്കും, അപ്പുറത്തു നിന്ന് അപ്പുറത്ത്, അങ്ങനെ 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 ഇങ്ങനെ നീങ്ങി നീങ്ങി പോവുകയായിരിക്കും ഉദ്ദേശം. അതാ ഇനി തിരിച്ച് പോകുന്നുണ്ടോ നമുക്ക് നോക്കാം. നിലവിൽ ഇതൊരു റിമോട്ട് ഉപയോഗിച്ചിട്ടാണോ എനിക്ക് തോന്നുന്നത്. ഇത് പോർട്ട് ഓഫീസ് പി ഒ ബിൽഡിങ്ങിനകത്ത് തന്നെ ഒരു ഓപ്പറേഷൻ റൂമുണ്ട്. ആ റൂമിനകത്തിരുന്നിട്ടാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതന്നെ. കണ്ടോ എന്താണ് എനിക്ക് അകത്ത് കയറിയപ്പോൾ യാടിനകത്തൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് അവിടെ കയറിയപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് നമ്മൾ പി ഒ ബിൽഡിങ്ങിനകത്ത് തന്നെ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യുവാണ് ഈ പറയുന്ന കാൻഡിലിവർ റെയിൽമൗണ്ട് ഗ്രാൻഡി ട്രെയിനുകളെല്ലാം. ഇതാണ് നമുക്കിവിടുത്തെ വിഷ്വൽസ്. ഇനി കുറച്ചൊന്നു അടുത്തു എന്നുള്ള വ്യൂ കൂടി നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ബൗണ്ടറി വാൾസ് എല്ലാം വ്യക്തമായിട്ട് കാണാവുന്നുണ്ടോ? ബൗണ്ടറി വാൾസ് എല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഇത്രത്തോളം പണിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഉണ്ടോ? ഇതാണ് ബൗണ്ടറി വാൾസിൻ്റെ പണികളെല്ലാം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടി അടുത്തു നിന്നുള്ള വിഷ്വലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഉണ്ടോ? ാണ് ഈ ഭാഗത്തുനിന്നുള്ള വർക്കുകൾ. പിന്നെ നാച്ചുറൽ സ്റ്റോണുമായി ലോറികൾ കടന്നു പോകുന്നത് നമുക്കിവിടെ ഒന്ന് കാണാൻ സാധിക്കും. സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 1 ആണോ 2 ആണോ എന്നറിയില്ല. 2 അതവിടെ തന്നെ ഉണ്ട്. 0 1 അഥവാ അങ്ങോട്ട് പോയ നമ്മുടെ കാൻഡിലിവർ റെയിൽമൗണ്ട് ഗ്രാൻഡി ട്രെയിൻ തിരിച്ചു വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമുക്കിവിടെ ഒന്ന് കാണാൻ സാധിക്കുന്നത്. ഇതാണ് കുറച്ച് താഴെ ഇറങ്ങി വന്നാൽ കാണുന്ന വിഷ്വൽസ്. കുറച്ച് പൊങ്ങിയ സ്ഥലത്ത് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്താലാണ് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കിട്ടുക. ഇവിടെ ധാരാളം സ്ലാബുകളുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ ധാരാളം സ്ലാബുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ ബർത്തിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അതെല്ലാം വളരെ വേഗം പോകുന്നുണ്ട്. ബർത്തിൻ്റെ പണികളെല്ലാം വളരെ സ്പീഡിലാണ് നടക്കുന്നത്. ഇതാണ് പി ഒ ബിൽഡിങ്ങിൻ്റെ ഈ വശം എന്നുള്ള വിഷ്വൽ. അടുത്തൊരു വിഷ്വലിലേക്ക് പോയാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇനി അടുത്തൊരു വിഷ്വലിലേക്ക് പോകാം. പി ഒ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുന്നിലെ വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ കണ്ടല്ലോ 0 1 നമുക്ക് കാണാൻ സാധിക്കും, 0 1 കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 0 1 ആണ് നമ്മൾ നേരത്തെ കണ്ട വ്യൂവിൽ പോലെ ഇപ്പോൾ ലോട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. വളരെ ദൂരെയായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ബർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ് ഇവിടെ. തൊട്ടിപ്പുറം മുതലാണ് കോൺക്രീറ്റ് ഉള്ളത്. ഇതാണ് ബർത്തിൻ്റെ ഈ പോർഷനിലെ വ്യൂ. 0 1 അങ്ങനെ മുന്നിലെത്തിയിരിക്കുന്നുണ്ടോ? ചില സമയങ്ങളിൽ വളരെ ഫാസ്റ്റായിട്ടാണ് 0 1 ഒക്കെ നീങ്ങുന്നത്. ഉണ്ടോ? 0 1 ആണ്. പിന്നെ നമുക്ക് തൊട്ട് താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള നാച്ചുറൽ സ്റ്റോണെല്ലാം മാറ്റി വൃത്തിയാക്കിയിരിക്കുന്നു. അത് മാത്രമല്ല നമുക്ക് ബൗണ്ടറി വാളിൻ്റെ പണികളെല്ലാം ഇവിടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഉണ്ടോ? ഈ 0 1 ഒപ്പം തന്നെ 0 2 എത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരേ സമയം 2 ക്രെയിനിൻ്റെയും ഈ പറയുന്ന ലോട്ടസ്റ്റ് നടക്കുകയാണ്. നേരത്തെ 0 1 ആണ് അവിടുന്ന് കണ്ടെയ്നർ പിക്ക് ചെയ്ത് അപ്പുറത്ത് അടുക്കി വെച്ചെങ്കിൽ അടുത്ത് 0 2 വരുന്നുണ്ട്. അല്ല, 0 2 ആണെന്ന് തോന്നുന്നുണ്ട്. എന്താ നമുക്ക് തൊട്ട് താഴെ ഒരു എസ്കേവേറ്റർ ഇവിടുന്ന് പോകുന്ന കാണാം. ഉണ്ടോ? ഞാൻ കുറച്ച് സൂം ഔട്ട് ചെയ്യാം. നല്ല ചൂടാണ്. ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് പണികളെല്ലാം നടക്കുവാണ്. ഇനി നമുക്ക് അടുത്തൊരു വിഷ്വലിലേക്ക് പോകാം. നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന വ്യൂ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട പി ഒ ബിൽഡിങ്ങിൻ്റെ മുൻവശമാണെങ്കിൽ ഇത് പി ഒ ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ തരംതിരിച്ച് കൂട്ടിയിട്ടെന്ന് കാണാൻ സാധിക്കും. അത് നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ ആവശ്യത്തിനായിട്ടാണ് പോകുന്നത്. അത് സ്പ്ലിറ്റ് ബാർജ് ആയിക്കോട്ടെ, ഇഞ്ചിൻലെസ് ബാർജ് ആയിക്കോട്ടെ, അതിലായിരിക്കും പോകുന്നത്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ബാർജും ഇഞ്ചിൻലെസ് ബാർജും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല സ്പ്ലിറ്റ് ബാർജിൽ സ്റ്റോണുകൾ നിറയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ഇഞ്ചിൻലെസ് ബാർജിൽ ഹെവി സ്റ്റോണുകൾ ഫില്ല് ചെയ്യുന്നത് നമുക്കിവിടെ വന്നാൽ തന്നെ കാണാവുന്നുണ്ടോ? വളരെ കൂടുതൽ സ്റ്റോണുകളാണ് എക്സ്കവേറ്റർ ഉപയോഗിച്ച് തരംതിരിച്ച് ഈ പറയുന്ന
ഇഞ്ചിലെസ് ബാർജിൽ ഫില്ല് ചെയ്യുന്നത്. എന്താ ഉണ്ടോ, ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. ഈ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ഈ വശത്ത് നിന്നാൽ കാണാൻ സാധിക്കുന്നത്. ലോറികളിൽ ആ സ്റ്റോണ് മാറ്റി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലോറികൾ വെയിറ്റ് ചെയ്യുന്നത് അവിടെ ഡംപ് ചെയ്യാതെ തന്നെ വണ്ടിയിൽ നിന്ന് തന്നെ ഈ ലോറിയിൽ നിന്ന് തന്നെ നിലവിൽ പിക്ക് ചെയ്ത് ഈ എക്സ്കവേറ്റർ പിക്ക് ചെയ്ത് ഇഞ്ചിൻലെസ് ബാർജിലേക്കായിരിക്കും വെക്കുക. അതിനുവേണ്ടിയായിരിക്കും ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടുപോലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കണ്ടുപോലെ ധാരാളം ലോറികൾ നമുക്ക് എൻഡോൺ ഡമ്മേനി പോയിട്ടുള്ള ലോറികളാണ്. അതെല്ലാം തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് ഇവിടെ നിന്നുള്ള വിഷ്വൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, തൊട്ട് സൂമൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പോർട്ടിനൊരു കോമ്പൗണ്ട് വാളായിട്ടുണ്ട്. കോമ്പൗണ്ട് വാളും ഒരു ഗേറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉണ്ടോ, ഇനി കോമ്പൗണ്ട് അവിടെ ഫുള്ള് കിട്ടുന്നൊരു വ്യൂ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ ഭാഗത്തുനിന്നുള്ള വിഷ്വൽസ്. പിന്നെ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള പോർട്ടിനകത്തുള്ള വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ E01 E01 E02 ആണ് മത്സരിച്ച് കണ്ടെയ്നർ പിക്ക് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അതായത് ലോട്ടസിൻ്റെ ഭാഗമായിട്ടാണ് E01 ഇവിടെ നിന്നും ഇതാ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇത് പിക്ക് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ വശത്തു നിന്നാലും കുറച്ച് പൊങ്ങിയ സ്ഥലത്തു നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ക്രെയിൻ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, പിക്ക് ചെയ്ത് 6 കണ്ടെയ്നർ വെച്ചാണ് അടുക്കിയിരുന്ന നേരത്തെ, അതിപ്പോൾ കുറഞ്ഞിരിക്കുന്നു 2 എണ്ണമായി. ഉണ്ടോ, അതിങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പോൾ ഇപ്പുറത്തെ വശത്താണ്, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക്വേർഡ്, ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പൊസിഷൻ തോന്നുന്നു. ഉണ്ടോ, E02 ആണ് പോകുന്നത്. എന്താ, നേരത്തെ E02 തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഉണ്ടോ, ഇനി അവിടെ ചെന്ന് അതിങ്ങനെ സാവധാനം അൺലോഡ് ചെയ്യുന്നു. ഒരു STS ക്രെയിന് 3 കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ, അതാണ് കണക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ഫേസിൽ 8 STS ക്രെയിന് 24 കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ. അപ്പോൾ 24 8 32 ക്രെയിൻസാണ് ടോട്ടൽ നമുക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഫസ്റ്റ് ഫേസിലേക്ക് ആവശ്യമായി വരിക. ഇതവിടെ വെച്ചു, ഇനി അത് മുന്നോട്ട് വന്നു, ഇവിടെയുള്ള കണ്ടെയ്നേഴ്സ് അപ്പുറത്തോണ്ട് പോകുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, വളരെ വേഗം തന്നെ വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, അങ്ങനെ അത് വരുന്നു വന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാൻ. ഇതാ അവിടെ നിന്നെത്തി. പിന്നെ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോട്ടസിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ ക്രെയിൻസും അങ്ങനെ തന്നെയാണ്. നമ്മൾ പോർട്ടിൽ വരുമ്പോഴൊക്കെ നമുക്കിങ്ങനെ നല്ലൊരു വിഷ്വൽസാണ് ഇങ്ങനെ കിട്ടുന്നത്. നമുക്കിനി അടുത്തൊരു വിഷ്വലിലേക്ക് പോകാം. ഈ വ്യൂവിൽ വന്ന് നമുക്ക് കോമ്പൗണ്ട് വാള് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ, ഈ ഭാഗത്താണ് ഫുട്ബോൾ ഗ്രൗണ്ട് പണിയുന്നത്. പലരും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു ഫുട്ബോൾ ഗ്രൗണ്ട് എവിടെയാണ്. ഈ ഭാഗത്താണ് ഫുട്ബോൾ ഗ്രൗണ്ട് പണിയുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്നുള്ള വിഷ്വൽ. ധാരാളം നാച്ചുറൽ സ്റ്റോൺ കൂട്ടിയിട്ട ഭാഗത്ത് ഇപ്പോൾ തരംതിരിച്ചുള്ള സ്റ്റോണുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. ഇതിൻ്റെ സൈഡ് വിഷ്വൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തൊട്ട് മുന്നാലെ വീഡിയോയിൽ. ഇത് തൊട്ട് ബാക്കിൽ നിന്നും വളരെ ഹൈറ്റിൽ നിന്ന് എടുക്കുന്ന വ്യൂ ആണിത്. ഉണ്ടോ, ഇവിടെ സ്പ്ലിറ്റ് ബാർജ് കാണാൻ സാധിക്കും. ധാരാളം ലോറികളിലായി സ്റ്റോണുകൾ വെയിറ്റ് ചെയ്യുന്നതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. സ്പ്ലിറ്റ് ബാർജും ഇഞ്ചിൻലെസ് ബാർജും ഉണ്ട്. ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ വിഷ്വല്. ഇപ്പോൾ ഉച്ചയായിട്ടിരിക്കുന്നു, ഏതാണ്ട് 1 മണിയോളമായിട്ടുണ്ട്. നമ്മളെ തൊട്ട് താഴെയായിട്ട് കണ്ടോ, ഫിഷർമാൻമാരെല്ലാം മീൻ പിടിച്ചതിന് ശേഷം തൊട്ടപ്പുറത്താണ് നമ്മുടെ വിഴിഞ്ഞം ഹാർബർ. ഉണ്ടോ, ഇത് ഈ ഭാഗത്ത്, അവിടെ നിന്നും ആ മീൻ വിറ്റതിന് ശേഷം വള്ളം ഇവിടെ മൊത്തം ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നമ്മുടെ ഡ്രെഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ച് നികത്തിയെടുത്ത ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളെല്ലാം. ഉണ്ടോ, ഇപ്പോൾ അവർക്ക് വള്ളങ്ങളെല്ലാം
ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 100 കണക്കിന് വെള്ളമാണ് ഇവിടെ എല്ലാം പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തുനിന്നുള്ള വിഷ്വല്. ഇനി STS ക്രെയിനാകട്ടെ, നമ്മുടെ ഷിഫ്റ്റ് ഷോർട്ട് ക്രെയിന് ഇതേ ലോ ടെസ്റ്റ് എല്ലാം നടത്തുന്നുണ്ട്. പക്ഷെ ഉച്ച ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാത്തത്. അത് നമ്മുടെ ഇഞ്ചിലെസ് ബാർജിൽ കണ്ടെയ്നർ വെച്ചിട്ട് അവിടെ നിന്ന് പിക്ക് ചെയ്ത് യാർഡിൽ വെക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത്. ഇപ്പോൾ അത് കാണാൻ സാധിക്കില്ല, ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ അടുത്ത് വരുമ്പോൾ അത് കിട്ടുമെന്ന് പ്രതീക്ഷയാണ് എനിക്കത് ഉള്ളത്. നമ്മുടെ ധാരാളം വള്ളങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ വന്ന് കണ്ട വ്യൂ ആണെങ്കിൽ നമുക്കിവിടെ വന്ന് ഇതാ നമ്മുടെ ബ്രേക്ക് വാട്ടർ വ്യക്തമായിട്ട് ഫുൾ സ്ട്രെച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ഒരു മെമ്പർ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ ഇട്ട് നിങ്ങൾ ആദ്യമായി എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.